അപ്പൊ ഞാൻ കാര്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി കാര്യമായിട്ട് അതിനെ പരിശ്രമിക്കാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യ വിസ്മയങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, കിട്ടിയ ചങ്കിനെ സാധനം എടുപ്പിക്കാൻ ബിവറേജിൽ പറഞ്ഞു വിട്ടിട്ട് അത് കിട്ടാത്തതിന്റെ ടെൻഷൻ എന്ന് തോന്നുമെങ്കിലും സംഗതി ഇതല്ല. അണ്ണാ, എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചെന്നാ, എനിക്ക് അത്ര അത്യാവശ്യമുണ്ട്, ജീവിത പ്രശ്നമുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും വിചാരിച്ച് ഒപ്പിച്ച് തന്നേ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടെന്നാ, ഏ പൈസ എത്ര വേണോ ഞാൻ തരാം. നോക്കടി, ചെറുക്കനോ വലിയ കമ്പനിയെ ജോലിക്ക് ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. ചെറുക്കൻ നന്നാന്വേഷണമൊക്കെ കാണുന്നുണ്ട്. നിങ്ങളല്ലേ മോൻ? എനിക്ക് പണ്ടേ അറിയായിരുന്നു അവൻ നന്നാവുമെന്ന്. അവന്റെ ഉള്ളിൽ തീയുണ്ട്. കിട്ടിയില്ല. ആദ്യത്തെ ശ്രമത്തിൽ കിട്ടണമെന്നൊന്നും ഇല്ല, പിന്നെയും പിന്നെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂലടോ. മല മറിക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞ, ലിയോയ്ക്ക് രണ്ട് ടിക്കറ്റ് ഒപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ടിക്കറ്റാ? എക്സാക്ട്ലി, ഞാൻ അതാണ് തപ്പിക്കൊണ്ടിരുന്നത്. ഹലോ അണ്ണേ, ഞാൻ കേരളാവിൽ നിന്ന് യൂട്യൂബർ മാളു பேசுறேன். അയ്യോ, നിങ്ങളോ? உங்க വീഡിയോസ് எல்லாம் நான் യൂട്യൂബில நிறைய தடவை பார்த்திருக்கு. என்ன மைந்த நேரத்துல? அண்ணே, எனக்காக ஒரு உதவி பண்ணுமா? நீ எனக்கு தங்கச்சி மாதிரி, உனக்கு என்ன உதவியா இருந்தாலும் தாராளமா கேளுங்க. அண்ணே, லியோ ஃபேன் ஷோக்கு டிக்கெட் கிடைக்குமா? என்னமா இந்த நேரத்துல எல்லாம் டிக்கெட் கேட்டா? அண்ணே, நீ எனக்கு அண்ணே மாதிரி, எனக்கு இங்க ஒரு அண்ணே இருக்கு. கிழங்கு மாதிரி ஒரு உபயோகம் இல்ல. எப்படியாவது ரெடி பண்ணி கொடுங்க அண்ணே. சரிம்மா, ஒண்ணு பண்றேன். நான் என் டிக்கெட் உங்களுக்கு தரேன், பத்திரமா போயிட்டு வாங்க. ரொம்ப நன்றிங்க அண்ணே. யூ ஹாவ் எ மெசேஜ். டிக்கெட் கிட்டி. என்னாலும் வேண்டி பொட்டிக்காளி, நீ இதெங்கன ആരാ വിളിച്ചത്? അത് പിന്നെ നമ്മുടെ തളപിന്ന് വിജയന. എന്തൊരു തള്ളിത്. എന്തായാലും ടിക്കറ്റ് കിട്ടിയല്ലേ. റെഡി തമ്പറബായ്. നാളെ നേരത്തെ പോകലാണ്, നേരത്തെ പോയി കിടന്നുറക്കുക. ഹലോ ഹലോ, എവിടെ പോണു? അപ്പൊ നീ വരണില്ലേ? ഞാനേ പോണുള്ളൂ. മളി മളി മളി, എന്തരടി? ശരി, ദാ വന്ന് കുനിഞ്ഞെടുത്താണ്. ഒന്നുകൂടെ കുനിഞ്ഞെടുത്താണ്. അതിനിട്ടില്ലല്ലോ. ഞാൻ ഇട്ട നേരത്തെ എടുത്താണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ പീക്കിറ്റി പാക്കാതെ വിചാരിച്ചുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടിയത്. ഇതാണ് പറയുന്നത്, ഡോണ്ട് ജഡ്ജ് എ കവർ ബൈ ഇറ്റ്സ് ബുക്ക് എന്ന്. ഇനി അധികം വായത്താളം വിടാനുള്ള സമയമൊന്നുമില്ല, നമ്മൾ പോയി പടം കണ്ടിട്ട് വരാം. ഓക്കെ. സോ ഗായ്സ്, ലിയോയുടെ ഫാൻ ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ തൊണ്ടയൊക്കെ പോയി. അത്രയ്ക്കും കയ്യടി, ആർപ്പുവിളി, കൂക്കുവിളി, ചീറങ്ങി എന്നും പറയാനില്ല. അയ്യോ, ബാക്കി നീ പറ മാളു. ചെക്കൻ എൽസിയു മെമ്പർ ആണല്ലേ. മാളു, എങ്ങനെ ഉണ്ടായിരുന്നു പടം നിന്റെ അഭിപ്രായത്തിൽ? പറ. പൊളി 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 പൊളി. എന്റെ മുന്നു ഒന്നും പറയാനില്ല, സൂപ്പർ ഐറ്റം. സംഭവം ഇറുക്ക് ലോകേഷ്, എന്നടാ പള്ളി വെച്ചിരിക്ക, എന്നടാ പള്ളി വെച്ചിരിക്ക. സെറ്റപ്പ് സാധനം എല്ലാവരും വന്നതും പോയവരും അമ്പതിരൊക്കെ അഭിനയിച്ചവന്മാരും വരെ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റൊക്കെ വേറെ ലെവല്. ആ ഗോഡൗൺ ഫൈറ്റൊക്കെ നിന്റെ പൊന്നെ. അതിനകത്തുള്ള ക്യാമറ വർക്ക് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ക്യാമറ ആ ഗോഡൗൺ ഫുള്ളായിട്ട് ഇങ്ങനെ പോവും. എൻ്റെ അപ്പ ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മാളു, നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയാടി. അനിരുദ്ധിന്റെ മാസ് ബിജിയും. സത്യം, അനിരുദ്ധ് എന്റെ അമ്മ. ഒരു സീനിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ ഡയറക്ടർ മാത്രമല്ല, ഡയറക്ടർ ആക്ടേഴ്സ് മാത്രമല്ല, അതിൽ ഈ അനിരുദ്ധിന്റെ കുറെ മാസ് ബിജിയത്തിന്. അതിപ്പോ ഈ അടുത്തുള്ള എല്ലാ സിനിമയിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അനിരുദ്ധിന്റെ മാസ് ബിജിയന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ സിനിമയിലും അതേപോലെ തന്നെയാണ്. എന്റെ അമ്മ ആ ബാഡ് ആസ് മാറുന്ന തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഓളമുണ്ട്, വേറെ ലെവൽ സംഭവം. സോ ഗൈസ്, നമ്മുടെ ലിയോയുടെ FDFS ഫാൻ ഷോ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. ഐ ഡോണ്ട് നോ വെദർ ദിസ് പടം ടച്ച് ദ 1000 crore, ബട്ട് ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ് 150 രൂപ കൊടുത്ത് ഈ പടം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ വസൂലായിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. ഓക്കെ, സോ ടാറ്റ, ബൈ ബൈ ഉമ്മ.
ആ